സുപ്രീംകോടതിയെയും കേരളം സമീപിച്ചിട്ടുണ്ട്. ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനുള്ള മറുപടിയായി കേന്ദ്രം പറഞ്ഞത് കേരളത്തിന്റെ ധനകാര്യ നിർവഹണത്തിലെ പിടിപ്പുകേടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ്. ആ വാദങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തള്ളിക്കളയുകയാണ്. ഈ സമരത്തിന് മുന്നോടിയായി കെ എൻ ബാലഗോപാൽ ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആരുടെ പിടിപ്പുകേടാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് സംസ്ഥാനം കോടതിയിൽ മറുപടി നൽകുമ്പോൾ വ്യക്തമാകുമെന്നാണ്. സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിനൊപ്പം നിൽക്കാതെ കുറുക്കുവഴിയിലൂടെ അധികാരം പിടിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും ബാലഗോപാൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ ഏഷ്യൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. പക്ഷേ ധനമന്ത്രി ഇന്നലെയും വിശദീകരിക്കുകയുണ്ടായി, ഈ ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന തുക സംസ്ഥാനത്തിന് നൽകി. ഇതേ വാദം തന്നെ സുപ്രീം കോടതിയിൽ നൽകിയ നോട്ടിലും എ ജി മുഖാന്തരം നൽകിയ നോട്ടിലും ആവർത്തിച്ചിരുന്നു. എങ്ങനെയാണ് മറുപടി? ഈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ 15 ധനകാര്യ കമ്മീഷൻ ഈ കൊടുത്ത പണം കൊടുത്തു എന്നുള്ളതിനകത്ത് അല്ലെങ്കിൽ അതാണ് തരുന്നതെന്നുള്ള തക്കുമൊന്നും ഇല്ലാർക്കും. പക്ഷേ 10 ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത് ആകെ ധനകാര്യം താഴോട്ട് കൊടുക്കുന്ന മൊത്തം തുകയുടെ 3.8% തന്നിരുന്നു. അത് കുറച്ച് ഇന്നാൾ തൊട്ട് മുമ്പ് 2.5%. ഇപ്പോൾ അത് ഇത്രയും കുറയ്ക്കുന്നു, 1.8% എന്ന് ഞങ്ങൾ പറയുന്നത്. ആ കുറയ്ക്കുന്നത് തന്നെ കേരളത്തിന് മാത്രമേ ഇതുവരെ പറ്റിയിട്ടുള്ളൂ. ഇനി ഇത്രയും കുറച്ചിട്ടുള്ളൂ. റിസർവ് ബാങ്കിൻ്റെ ഒരു കണക്കുണ്ട്. റിസർവ് ബാങ്കിൻ്റെ കണക്കാകുമ്പോൾ എൻ്റെ കണക്കല്ല, നിങ്ങളുടെ കണക്കല്ല, നമ്മുടെ ആരുടെയും വ്യക്തിപരമായ കണക്കല്ല. റിസർവ് ബാങ്ക് പറയുന്നു, സ്റ്റേറ്റ് ഫൈനാൻസസിനെ പറ്റി പറയുന്നതിനകത്ത് പറയുന്നു, ആകെ ഇന്ത്യയിലെ ശരാശരി ഒരു സംസ്ഥാനം 65 രൂപ ടാക്സ് പിരിക്കുമ്പം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് 35 കൂടെ കിട്ടും ടാക്സിൻ്റെ ഭാഗം. അങ്ങനെയാണ് കണക്ക്. 65 ഉം 35 ഉം 100. കേരളത്തിന് 79 കേരളം ഉണ്ടാക്കേണ്ടി വരും. കേന്ദ്രം തരുന്ന 21. എത്ര കണക്ക് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞാലും കേരളത്തിന് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് കിട്ടിയേ പറ്റൂ എന്നുള്ളതാണ് പറയുന്നത്. ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് ആ പദം തന്നെയാണ് ആ 46 പേജുള്ള നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ കടം അടുക്കുന്ന കാര്യത്തിൽ 5 അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ശേഷം കേരളം ഇത്തരത്തിൽ കേരളം മുന്നോട്ട് പോയാൽ കേരളം വലിയ കടക്കണിയിലേക്ക് വീണുപോകും എന്നുള്ള നിലയിലും പറഞ്ഞിട്ടുണ്ട്. കോടതി കൊടുക്കുന്ന നോട്ടിൻ്റെ മറുപടി ഇനി സംസ്ഥാന സർക്കാർ കൊടുക്കണം. അപ്പോൾ മിസ്മാനേജ്മെൻ്റ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ കൃത്യമായ ഞാനീ പറഞ്ഞ രേഖകളുണ്ട്. മിസ്മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ നികുതി പിരിവ് വളരെ മോശമാണോ, സംസ്ഥാനത്തിന് ഈ കിട്ടുന്ന പണം മൊത്തം ജനങ്ങൾക്ക് ഇടയിലേക്ക് ഡെവലപ്മെൻറ്റിനകത്ത് പോകുന്നുണ്ടോ, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട പണം കിട്ടുന്നുണ്ടോ, ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്നിട്ടാണല്ലോ നിങ്ങളൊരു സ്റ്റേറ്റിൻ്റെ നോക്കുമ്പോൾ. അപ്പോൾ മിസ്മാനേജ് ചെയ്യുന്നുണ്ട് ആരാ? മിസ്മാനേജ് ചെയ്യുന്നത് നമ്മളോട് ന്യായമായിട്ട് കാര്യം ചെയ്യാതെ സാമ്പത്തിക രംഗത്തെ മിസ്മാനേജ് ചെയ്യുന്നത് കേന്ദ്രം തരേണ്ട പണത്തിനകത്തുള്ള മിസ്മാനേജ്മെൻറ്റാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സമരമാണെന്നാണ് ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണം. നാളെ ജന്തർമന്ദറിൽ സമരത്തിനെത്തുമ്പോൾ അത് LDFൻ്റെ മാത്രം സമരമായി കാണാൻ കഴിയൂ എന്നുള്ള തരത്തിലാണ് പ്രതികരണം. UDFൻ്റെ MLA പങ്കെടുക്കുന്നില്ല. UDFൻ്റെ MLA പങ്കെടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. രാഷ്ട്രീയമായിട്ട് അവരത് കാണുന്നുണ്ടോ? കർണാടകത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത സമരം ഇതേ ഇഷ്യൂ ഉന്നയിച്ചിട്ടാണ്. അവരും പറയുന്നുണ്ട് ഭരണരംഗത്തിരിക്കുന്നവരെന്നല്ല, അവർ വന്ന് കേരളം പറയുന്ന ജനുവിനായ ഇഷ്യൂ ആണ്, ഞങ്ങൾക്ക് അതിനോട് പിന്തുണയുണ്ട്. ഖാർഗെ AICC പ്രസിഡന്റ് ഇതേ കാര്യം പറഞ്ഞു. കേരളത്തിൽ അദ്ദേഹം KPCCയുടെ യോഗം പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴും ഇതേ കാര്യം തന്നെ പറഞ്ഞു. കേരളത്തിലെ ഗവൺമെൻറ്റും ആദ്യം അനുഭവമുണ്ട്. ഇന്ത്യയിലെ ഒരൊറ്റ സ്റ്റേറ്റിലും ഇങ്ങനൊരു അസംബ്ലിയിൽ ഇതുപോലൊരു വിഷയത്തിൽ ഒരു പ്രതിപക്ഷം പറഞ്ഞു കാണത്തില്ല. അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത് കേരളം പറഞ്ഞ കൂട്ടൊന്നും പൈസ ഒന്നും തരാനില്ല കേട്ടോ, ആകെ 10,000-8,000 കോടിയൊക്കെ തരാനുള്ളൂ. ഈ വളരെ ആളുകളുടെ മുന്നിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്തൊരു കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേരളത്തിന് ഇത്രയൊന്നും കൊടുക്കാനില്ല എന്നുള്ള വാദം അവർ പറയുന്നത് പോലും വേണമെങ്കിൽ BJP ഗവൺമെൻറ് കോടതിയിൽ ഉപയോഗിക്കാം. അവർക്ക് അവരുടെ അധികാരത്തിലേക്ക് എത്താനുള്ള കുറുക്കു വഴി മാത്രമേ ലക്ഷ്യമുള്ളൂ. സ്റ്റേറ്റിൻ്റെ താല്പര്യം പ്രശ്നമല്ല, അത്രേ ഉള്ളൂ. ദില്ലിയിൽ നിന്നും വിഷ്ണു കലാപുരത്തിനൊപ്പം ദനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.